വടകരയിൽ ഇടതുപക്ഷം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു ക്ഷീണമാണോ അവർക്ക് ഉണ്ടായത്? പ്രത്യേകിച്ചും കെ കെ ശൈലജ ഒരു സ്ഥാനാർത്ഥിയെ വരുമ്പോൾ ഇത്രയും ഭൂരിപക്ഷത്തിലേക്ക് ഷാഫി പോകുമെന്ന്, ഒരുപക്ഷെ ജയിച്ചേക്കാം പക്ഷേ ഇത്രയും ഭൂരിപക്ഷത്തിലേക്ക് പോകുമെന്ന് അവർ വിലയിരുത്തിയിരുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യു ഡി എഫിന് അനുകൂലമായി ഇങ്ങനെ ഒരു തരംഗമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ദേശീയ തലത്തിൽ പോലും ബി ജെ പി വിരുദ്ധത ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വരുമെന്ന് ആരും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി ഇങ്ങനെ ഒരു തരംഗമുണ്ട് എന്ന് എൽ ഡി എഫ് കണക്കാക്കിയിട്ടില്ല. എൽ ഡി എഫ് പറഞ്ഞത് നോർമലായിട്ട് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാൻ പോകുന്നില്ല, പ്രതിപക്ഷത്തേക്ക് ഒരു ശക്തമായ പാർട്ടിയെ നിയമിക്കണം അല്ലെങ്കിൽ ഒരു ശക്തമായ മുന്നണിയെ പ്രതിപക്ഷത്ത് പ്രതിഷ്ഠിക്കണം എന്നുള്ളതാണ് ജനങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ സി പി എമ്മിനെ അങ്ങനെ ഒരു ബദലായി കണക്കാക്കുന്നു ജനങ്ങൾ എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷക്കേറ്റ തിരിച്ചടി കൂടിയാണിത്. കാരണം കോൺഗ്രസ് തന്നെയാണ് ബദൽ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ കൂടി ഉറപ്പിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം അത് വടകരയിലും സി പി എം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉള്ളത് എൽ ഡി എഫിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അവരുടെ കണക്കുകളിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് വടകരയിലെ എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ഷാഫി പറമ്പിൽ ഉണ്ടാക്കാൻ പറ്റി. പ്രത്യേകിച്ച് ഈ വർഗീയ ധ്രുവീകരണം എന്നൊക്കെ പറയുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമേ ഷാഫിക്ക് കിട്ടാൻ പാടുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകളും ഭൂരിപക്ഷ വോട്ടുകളും ന്യൂനപക്ഷ മേഖലയിൽ നിന്നും ഭൂരിപക്ഷ മേഖലയിൽ നിന്നുമൊക്കെ ഷാഫിക്ക് കിട്ടിയിട്ടുണ്ട്. ഇടത് കോട്ടകളിൽ നിന്ന് പോലും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് തലശ്ശേരിയിലും കൂത്തുപറമ്പിലും ഒന്നും വലിയ തോതിലൊരു തിരിച്ചടി ഷാഫി പറമ്പിൽ കിട്ടിയിട്ടില്ല. മാത്രമല്ല ഷാഫി പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ടുകൾ നാദാപുരത്തും അതുപോലെ കുറ്റ്യാടിയിലും വടകരയിലും പേരാമ്പ്രയിലും കൊയിലാണ്ടിയിലുമൊക്കെ കിട്ടി എന്നുള്ളതാണ്. 100,000 കവിഞ്ഞ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ശൈല ടീച്ചറോട് കിട്ടാവുന്ന മാക്സിമം ഭൂരിപക്ഷമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓക്കേ രഞ്ജിത്ത്.